രണ്ട് പത്ത് റോസ് മൂന്നിൻ്റെ പത്താമത്തെ വാക്യം നോക്കൂ കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരും അന്ന് ആ ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ആകാശം കൊടുമുടക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയിൽ അതിലുള്ള പണികളും മെന്തു പോവുകയും ചെയ്യും അപ്പം ഈ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞത് കർത്താവ് വ്യക്തി പറഞ്ഞു വാക്യം ഇരുപത്തിനാല് മുപ്പത്തിനാല് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല ഇരുപത്തിനാല് മുപ്പത്തിനാല് പത്രസിലെഴുതിയ സോറി മാത്യു ട്വന്റി ഫോർ തേർട്ടി ഫോർ ഇരുപത്തിനാല് മുപ്പത്തിനാല് മത്താശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം കൂടെ പെട്ടെന്ന് വന്നാട്ടെ ഇരുപത്തിനാല് മുപ്പത്തിനാല് ഓക്കെ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല സോ ഇവിടെ വിശദീകരിച്ചിരിക്കുന്ന ഭാഗത്തിൽ കള്ളനെ പോലെയുള്ള വരവുണ്ട് നോക്ക് കള്ളനെ പോലെയുള്ള വരവുണ്ട് ആ കാലത്തിലെ കഷ്ടമുണ്ട് എല്ലാം വിശദീകരിച്ചിട്ടാണ് പറയുന്നത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു അപ്പം കള്ളനെ പോലെയുള്ള വരവിന് കർത്താവ് ഒരു തലമുറയുടെ ദൈർഘ്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ തെസുലോനിക്കർക്കെഴുതിയ നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം വിശദീകരിച്ചിട്ട് അഞ്ചാം അധ്യായം വിശദീകരിച്ചപ്പോഴേ പറഞ്ഞു കാലങ്ങളുണ്ട് സമയങ്ങളുണ്ട് നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയാം എന്നാൽ കള്ളൻ വരുമെന്ന വിശദീകരണം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊക്കെയും ഈ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല കാല ദീർഘത്തിൽ കള്ളനെ പോലെയുള്ള വരവും എന്നാൽ രാജാവിനെ പോലെയുള്ള വരവിനും കാലങ്ങളുടെയും സമയങ്ങളുടെയും ദൈർഘ്യം യേശു കൽപ്പിച്ചിരുന്നു വെളിച്ചത്തിൽ വെളിച്ച ദൂതനായി ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും കൂടെയുള്ള വരവിന് ഒരു തലമുറയുടെ ദൈർഘ്യം യേശു കൽപ്പിച്ചിട്ടില്ല എന്നാൽ കള്ളനെ പോലെയുള്ള വരവിന് ഒരു തലമുറയുടെ ദൈർഘ്യം യേശു കൽപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടേക്ക് താഴേക്ക് വരാം ഈ വാക്യത്തിലേക്ക് നമുക്ക് വരാം ഇനി കുറച്ച് സമയം നമ്മൾ പത്ര റോസിലേക്ക് എഴുതിയ ലേഖനം രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം പത്താമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുകയാണ് കർത്താമത്തെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോ ഒഴിഞ്ഞു പോകും ഞാൻ ഈ ആകാശം ഒഴിഞ്ഞു പോവുക എന്നതിൻ്റെ വിശദീകരണം ഇതിൻ്റെ ആരംഭത്തിൽ തന്നു കഴിഞ്ഞു ആകാശം ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ നാം ഈ കാണുന്ന ആകാശം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തെ കാണാതെ പോവുക എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്ന വരുന്ന പറഞ്ഞു പറഞ്ഞു വർണ്ണന വിശദീകരിക്കുന്ന പ്രവാചകൻ വിശദീകരിക്കുന്ന ശൈലിയാണ് ഈ യഷിയാവ് ഇസ്രായേലിനോട് ന്യായവിധി പറഞ്ഞു പത്ത് റോസും ഇസ്രായേൽ ജനത്തോട് ന്യായവിധി പറഞ്ഞു അയ്യോ ആരോ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു പത്രോസ്ലിഹ ന്യായവിധിയാണോ പറഞ്ഞത് എന്ന് ആരോ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം ഒന്നെടുക്കാം പത്രോസ്ലിഹയുടെ ലേഖനം തന്നെ ഞാൻ ഇതിലേക്ക് ഇതിലേക്കങ്ങ് തുടണമെന്ന് ഉദ്ദേശിച്ചതാണ് പക്ഷേ ഇതൊന്ന് വിശദീകരിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കിത് നല്ലായിട്ട് ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കൂ ഒന്ന് ശ്രദ്ധിക്കൂ ഒന്ന് ശ്രദ്ധിക്കൂ പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ തന്നെ ഒന്ന് എടുക്കൂ ഒന്നാം ലേഖനം ഒന്ന് എടുക്കൂ പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്ന് എടുക്കൂ അതിൻ്റെ നാലാം അധ്യയത്തിന് പതിനേഴാമത്തെ വാക്യം ഒന്ന് സ്ക്രീനിൽ കൊണ്ടുവരും നാലാമധേ വാക്യം ന്യായവിധി 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 നോക്കൂ പ്രിയമുള്ളവരെ ദൈവഗ്രഹത്തിൽ ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ ആരംഭിപ്പാൻ സമയമായല്ലോ സമയമായല്ലോ ഒന്ന് ചേർന്ന് പറഞ്ഞു ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ ഉറക്കെ പറഞ്ഞു ന്യായവിധി യഷയാവ് നോക്കിയാവ് ഇസ്രായേലിനോട് ന്യായവിധി പറഞ്ഞു പത്രോസും ഇസ്രായേലിനോട് ന്യായവിധി പറഞ്ഞു യശയ്യാവ് പറഞ്ഞ ന്യായവിധി സംഭവിച്ചു കഴിഞ്ഞു പത്രോസ് പറഞ്ഞ ന്യായവിധിയും നാം ഇന്ന് കേൾക്കുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞു യശയ്യാവ് പറഞ്ഞത് പ്രവാസത്തിലിരിക്കുന്ന ജനത്തിന്മേൽ വരുമെന്നാണ് അത് ബി സി അഞ്ഞൂറുകളിൽ വന്നു പത്രോസ് പറഞ്ഞ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുന്ന ന്യായവിധിയാണ് അതാ വാക്യത്തിൽ കണ്ടത് ന്യായവിധി നോക്കുവാ വാക്ക് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ ശ്രദ്ധിച്ച് കേൾക്കുവോ വാക്ക് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായ ല്ലോ ചേർന്ന് പറഞ്ഞ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ ഓ ഒന്നോട് പറഞ്ഞ ന്യായവിധി ദൈവ ഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ ഒന്നോട് പറഞ്ഞ ന്യായവിധി സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും അപ്പം ഇവിടെ വളരെ വ്യക്തമായി പത്രോസ്ലിക പറയുന്നു ന്യായവിധി എവിടെ വരാൻ പോകുന്നത് ദൈവഗ്രഹത്തിലാണ് വരാൻ പോകുന്നത് ഏതാണ് ഇവിടെ പറയുന്ന ദൈവഗ്രഹം ഏതാ ഇവിടെ പറയുന്ന ദൈവഗ്രഹം ഇസ്രായേലാണ് ഇവിടെ പറയുന്ന ദൈവഗ്രഹം എരമ്യാവ് ഇഷയ്യാവ് ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ന്യായവിധി പറഞ്ഞു പത്രോസും ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ന്യായവിധി പറഞ്ഞു യേശുവും ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ന്യായവിധി പറഞ്ഞു യേശു പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എത്ര പേരെ കൂടെ ഉണ്ട് നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ പറയുവോളം തന്നെ നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും ഓ കരമടിച്ചു നെയശുവിനാരാധന കൊടുത്തി അപ്പൊ രണ്ട് കാര്യം പത്രോസ്ലിഹയുടെ വിശദീകരിക്കുന്നു ഒന്ന് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായിരിക്കുന്നു ഇനി ന്യായവിധിയുടെ വിശദീകരണം നടത്തുമ്പോൾ പറയുന്നു മൂന്നാം അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യം പത്രോസ്ലിഹ എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചത് ആ നാൾ കള്ളനെ പോലെ വരും കർത്താവിൻ്റെ വലുതും കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം ആ കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ആകാശം ഒഴിഞ്ഞു പോവുക എന്നതിൻ്റെ ആശയം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അക്ഷരാർത്ഥത്തിൽ നാം കാണുന്നത് ആകാശം ഒഴിഞ്ഞു പോവുകയല്ല നടക്കാൻ പോകുന്ന ന്യായവിധിയുടെ വർണ്ണനയാണ് ന്യായവിധിയാണ് ഇസ്രായേലിനോട് പത്രോസപ്പോസ് തോലം പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ അത് തുടങ്ങുമെന്ന് ഉറപ്പ് പറഞ്ഞു ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരിക ആകാശം കൂടി മുടക്കത്തോടെ ഒഴിഞ്ഞു പോകും അന്ന് നോക്കി മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയും ഇതാണ് ഏറ്റവും വലിയ വിഷയം ഇതാണ് ഏറ്റവും വലിയ വിഷയം മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും ചേർന്ന് പറഞ്ഞു മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയും ഇത് വെച്ചോണ്ടാണ് ഇന്നുള്ള മുഴുവൻ അന്ത്യകാല പ്രസംഗങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും ഒന്ന് ചേർന്ന് പറഞ്ഞേ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും ആറ്റമിക് എനർജിയുടെ കാര്യമായി പറയുന്നത് ആ ലോഹങ്ങൾ ലോഹങ്ങൾ കണ്ടുപിടിച്ച് കൂട്ടിവെക്ക് ഇതെല്ലാം കൂടെ കത്താൻ പോവാണ് പത്രോസ് ഭയങ്കര വെളിപ്പാടുള്ള മുക്കുവനായിരുന്നു അയാൾ ആറ്റമിക് എനർജിയുടെയും ന്യൂക്ലിയർ വാറിൻ്റെയും വരെ കാര്യം ഓ കണ്ടുപിടിച്ച് പറഞ്ഞു കളഞ്ഞു കേട്ടോ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ഈ വാക്യത്തെ വീക്ഷിക്കുന്നത് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഈ വാക്യം എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ കാരണം നിങ്ങൾ ഈ വിഡിത്തരത്തിൽ പെട്ടുപോകരുത് ഇവിടെ പത്രോസ്ലിഹ എന്താ പറയുന്നതെന്ന് വളരെ വ്യക്തമായി ഞാൻ വിശദീകരിക്കാൻ പോവുക എൻ്റെ കൂടെ ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു എനിക്കറിയാം ഇവിടെ ചങ്ങനാശ്ശേരി സംസാരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ അഞ്ചു വൻകരകളിൽ വചനപാണ്ഡിത്യമുള്ള ദൈവശാസ്ത്ര സംബന്ധമായി അനേക ഉള്ളവരോടും കൂടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ സംസാരിക്കുന്ന ഭാഗങ്ങളെല്ലാം വിശകലനം ചെയ്ത് അങ്ങനെ തന്നെയോ എന്ന് നോക്കാൻ പഠിതാക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാനിത് പറയുന്നതുകൊണ്ട് നിങ്ങളിത് ഉൾക്കൊള്ളണമെന്നില്ല ഇത് വാസ്തവത്തിൽ അങ്ങനെ തന്നെയോ എന്ന് ആരാഞ്ഞ് അന്വേഷിച്ച് ഇത് സ്വീകരിക്കുവാൻ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ് മൂലപദാർത്ഥത്തിൻ്റെ പുറകെ ഒന്ന് പോകാൻ പോവാം നമ്മൾ എൻ്റെ കൂടെ ഉണ്ടോ ഒന്ന് മിണ്ടികേ ഒന്ന് മിണ്ടികേ ഒന്ന് മിണ്ടികേ വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് എഴുന്നേറ്റിട്ടൊന്നിരുന്നേ വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് ഇരുന്നോ ഒന്ന് ഫ്രഷ് ആയിട്ട് തങ്കച്ചായനൊക്കെ അങ്ങ് തയ്യാറായി കഴിഞ്ഞു മൂലപദാർത്ഥം കേൾക്കാൻ വേണ്ടി കാരണം ഇതും ഇതും പേടിച്ചുകൊണ്ടായിരുന്നു ഇത്രയും നാൾ പേടി പേടിച്ചുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ കത്തി ന്യൂക്ലിയർ വാർ സംഭവിക്കും മൂല പദാർത്ഥങ്ങൾ ബന്ധപ്പെട്ട് കത്താൻ പോവാണ് ഇന്ന് നാം താമസിക്കുന്ന ഈ ഭൂമി മുഴുവൻ തീ കിരയാകാൻ പോവാണ് എല്ലാം കത്തും അവസാനം ലൈഫ് ബോട്ട് ഇറങ്ങി വരും നമ്മൾ ലൈഫ് ബോട്ട് കയറി രക്ഷപ്പെടും ഇങ്ങനെ ഒരു സങ്കല്പായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ആരാധന കൊടുത്ത് അടുത്ത് നിൽക്കുന്ന ആൾ ആരാന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അവരെ ഒന്ന് അവരെ ഒന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങി അവരെ ഒന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങി അവരെ ഒന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങി ഒരാൾ ഒരാളോട് പറഞ്ഞ് നിങ്ങളുടെ അടുത്തിരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമാണെന്നൊന്ന് പറഞ്ഞ് ആ ആ ഒന്ന് പറയാൻ തുടങ്ങി സന്തോഷത്തോടൊന്ന് പറയാൻ തുടങ്ങി ഹാലേ ലൂഹ്യ യേശുവിൻ്റെ വലിയ സ്നേഹത്തിലൊന്ന് നിറഞ്ഞോണ്ടെന്ന് പറഞ്ഞ് ഹാലെ ലൂഹ്യ ഹാലേ ലൂയ്യ ഹാലേ ലൂയ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞ് സന്തോഷത്തിൻ്റെ അഭിഷേകവാദ ഇവൻ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് എന്റെ ചേച്ചി സന്തോഷത്തിന്റെ അഭിഷേകമാ കേട്ടോ കർത്താവ് തന്നിരിക്കുന്ന സന്തോഷത്തിന്റെ അഭിഷേകമാ കർത്താവ് തന്നിരിക്കുന്ന കേട്ടോ ആനന്ദിനം ആനന്ദിച്ചു തുള്ളിച്ചാടാനുള്ള ഓ വലിയ അഭിഷേകമാ തന്നിരിക്കുന്നത് എന്റെ ബാറ്ററി ഒക്കെ ഇനി ഇനിയിരുന്നു എനിക്ക് ബാറ്ററി മാറ്റിയിട്ടാ സമയം വേണമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഒന്ന് ഈ കണ്ടിന്യൂസ് പ്രസംഗം പ്രസംഗമാകുമ്പോൾ ഈ ഫീഡ്ബാക്ക് പോരാതെ വരും അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കാമെങ്കിൽ അതിനുവേണ്ടിയാണ് ഈ സിസ്റ്റം നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഈ ബാറ്ററിയില്ലാതെ ഈ ലോകത്തിൽ ഇങ്ങനെ സിസ്റ്റം ഇല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റമാണിത് അപ്പം ഈ ബാറ്ററി ഇങ്ങനെ ലോങ് ടൈം സംസാരിക്കുമ്പോൾ രണ്ട് മണിക്കൂറൊക്കെ സംസാരിക്കും ബാറ്ററി അങ്ങ് നിന്ന് പോകും ബാറ്ററി നിന്ന് പോകുമ്പോൾ ഞാൻ ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിന്നു പോകും അതുകൊണ്ട് അതിടയ്ക്ക് മാറാൻ ഒരു സമയം എടുത്ത് കരമടിച്ചൊന്ന വിഷുവിന് ആരാധന അവിടെ നമ്മൾ വരികയാണ് ഈ മൂലപദാർത്ഥങ്ങൾ മൂലപദാർത്ഥങ്ങൾ എന്നുള്ളതിനെ ഈ ഇത് ഇത് ഈ പർട്ടിക്കുലർ പദം ഇതാണ് ഞാൻ പത്രലേഖ എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇതാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത് മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയും എന്നുള്ളതാണ് എലമെന്റ്സ് ഇത് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രശ്നം മുഴുവൻ കിടക്കുന്നത് വിത്ത് എലമെൻറ്റ് ഹീറ്റ് അതാണ് നമ്മൾ ഇപ്പം വിശദീകരിക്കുക മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയും ചേർന്ന് പറഞ്ഞു മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയും നിങ്ങൾക്കറിയാം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നുമല്ല ബൈബിൾ നമുക്ക് എഴുതി കിട്ടിയത് ബൈബിൾ മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ എഴുതി കിട്ടിയിട്ട് മലയാളത്തിൽ എഴുതി കിട്ടിയിട്ട് വളരെ കുറച്ച് കാലമേ ആയുള്ളൂ ഇംഗ്ലീഷിലായാലും കുറച്ചുകൂടെ മുമ്പുണ്ട് എന്നാൽ ഇതിനൊക്കെ മുമ്പേ ബൈബിൾ മൂലാർത്ഥത്തിൽ എഴുതപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം ബൈബിൾ ഉപയോഗിക്ക എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷയാണ് ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് തർജിമപ്പെടുത്തിയപ്പോഴ് ഒരുപാട് തെറ്റുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ തെറ്റുകളെന്ന് ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അതിനകത്ത് തെറ്റ് വന്നിട്ടുണ്ട് തെറ്റല്ല ആ ആശയം വിശുദ്ധീകരിക്കുന്നതിൽ മലയാളത്തിന് മലയാളത്തിനൊരുപാട് പരിമിതികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പലതും തുറന്ന് വിശദീകരിച്ചിരിക്കുന്ന പോലെ മലയാളത്തിൽ അത് വിശദീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ മലയാളം എന്ന് പറയുന്ന ഭാഷ എത്രത്തോളം വ്യാപകമാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ കാണുക ആ സംസ്ഥാനത്തിലുള്ളവർ മാത്രം സംസാരിക്കുന്ന ഭാഷ അതിൻ്റെ പരിമിതി കാണുക ഇനി നമ്മൾ പദത്തെ ഒന്ന് എടുക്കാൻ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതാൻ താല്പര്യമുള്ളവർക്ക് ഗ്രീക്കിൽ എഴുതാൻ അറിവുള്ളവർക്ക് അങ്ങനെ എഴുതാം ഇംഗ്ലീഷിൽ എഴുതാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഒരു സ്പെല്ലിംഗ് പറയാം എസ് ടി ഒന്ന് പറഞ്ഞു നോക്കിയ സ്റ്റോച്ചിയോൺ ഓക്കെ ഈ ഇവിടെ ഈ മൂലപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് പറയുന്നിടത്ത് പത്രോസ്ലിഹ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ടെർമിനോളജിയാണ് ഗ്രീക്കിലെ പദമാണ് ഞാൻ വായിച്ചത് സ്റ്റോച്ചിയോൺ എന്ന പദമാണ് സ്റ്റോച്ചിയോൺ എന്ന പദത്തിന്റെ ആശയമാണ് നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോകുന്നത് സ്റ്റോച്ചിയോൺ എന്ന പദം പത്രോസ്ലിഹ് രചന ഇനി ഞാൻ പറയുന്ന റഫറൻസുകൾ എനിക്കൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു തരേണ്ട റെഫറൻസുകളാണ് സ്റ്റോച്ചിയോൺ എന്ന പദം പത്രോസ്ലിഹ മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത് മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയും എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോച്ചിയോൺ എന്ന പദം എഴുതുന്നു പെട്ടെന്ന് എഴുതിക്കോ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയണം എസ് ടി ഒ സി എച്ച് ഇ ഐ ഇൻ സ്റ്റോച്ചിയോൺ ഓക്കെ ഗ്രീക്കിൽ എഴുതുന്നവർ അങ്ങനെ എഴുതുക മലയാളത്തിൽ എഴു ഇംഗ്ലീഷിൽ എഴുതുന്നവർ അങ്ങനെ എഴുതുക മലയാളം എഴുതുന്നവർ അങ്ങനെ എഴുതുക സ്റ്റോച്ചിയോൺ എന്നുള്ള പദം നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതുക പത്രോസ്ലിഹം മാത്രമല്ല സ്റ്റോച്ചിയോൺ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് മൂലപദാർത്ഥങ്ങൾ വെന്തെരിയുമോ അതാ നമ്മൾ കേൾക്കാൻ പോകുന്നേ മൂല പദാർത്ഥത്തിന് സ്റ്റോച്ചിയോൺ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പുതിയ നിയമത്തിൽ എട്ട് അല്ല ഏഴ് സ്ഥലത്ത് ഇതേ പദം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ആ റെഫറൻസ് പെട്ടെന്ന് ഒന്ന് പറയാം ഗലാത്തിർ കെഴുതി ലേഖനം നാലാമത്തെ അദ്ദേഹത്തിന് മൂന്നാമത്തെ വാക്യം ഗലാത്തിർ നാലിൻ്റെ ഒൻപത് കൊളോസിർ കഴുതി ലേഖനം രണ്ടിൻ്റെ എട്ട് കൊളോസിർ രണ്ടിൻ്റെ ഇരുപത് എബ്രായർ കെഴുതിയ ലേഖനം അഞ്ചിന്റെ പന്ത്രണ്ട് പത്രോസ്ലി എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യം ഇത്രയും സ്ഥലത്തും സ്റ്റോച്ചിയോൺ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ കൂടെ ഉണ്ടോ ഒന്ന് മിണ്ടിക്കേ ഈ ഏഴ് സ്ഥലത്തും എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഏഴ് സ്ഥലത്തൂടെ ഒന്ന് പോയി വന്നാൽ അനിയച്ചാലും മനസ്സിലാവും എന്നതായി മൂലപദാർത്ഥം കത്തി എഴിയുക എന്നുള്ളത് പക്ഷേ അതുവരെ ക്ഷമയോടെ എൻ്റെ കൂടെ നിരുന്നു കാരണം കരമടിച്ചു നേശുവിനെന്ന് ആരാധന കൊടുത്തി ഓളായി 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 എന്നതാ ഇവിടെ പറയുന്ന മൂലപദാർത്ഥം നമുക്ക് ആദ്യത്തെ വാക്യത്തിലേക്ക് പോകാം അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്റ്റോച്ചിയോൺ എന്നുള്ള പദമാണ് ഗലാത്തിഴുതി ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഗലാത്തിർ നാലിൻ്റെ മൂന്നാണ് ഗലേഷ്യൻസ് ഫോർ ത്രീ അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് നോക്കൂ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഈ ആദ്യ പാഠം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കും നോക്കൂ എലമെന്റ്സ് ഓഫ് ദിസ് വേൾഡ് ഹലോ ഹലോ ലോകത്തിന്റെ ആദ്യ പാഠം എന്നും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഈ ആദ്യവാടം എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെയാണ് സ്റ്റോൺ എന്നുള്ള പദം തന്നെയാണ് പത്രോസ്ലീഹയും ഉപയോഗിക്കുന്നത് പൗലോസ് ഗലാത്തിർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു ലോകത്തിന്റെ അതുപോലെ നാമം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യവാടങ്ങളിൽ അടിമപ്പെട്ടിരുന്നു അപ്പോൾ ആദ്യവാടം എന്നുള്ളതിന് എന്താ ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ള പദം ഇംഗ്ലീഷിൽ എന്താ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പദം ഇനി ഈ ൾ എന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് മൂലപദാർത്ഥം എന്ന് തോന്നിയോ നോക്കൂ ആദ്യപാഠം എന്ന് പറഞ്ഞാൽ ആദ്യം പഠിപ്പിക്കുന്ന പാഠം ഒന്നല്ലേ അല്ലോ പറഞ്ഞ പറ എന്ന് പറയാനല്ല പറഞ്ഞത് പറ ഇത് പറ ഏ ഏ പന വാലയോ അത് കൂട്ടനാട്ടുകാർക്ക് മാത്രമുള്ളതാ വാല ഇത് ആദ്യപാഠമാടം കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് രാസായുധത്തെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ ന്യൂക്ലിയർ ബോംബിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ ഹലോ ഹൈഡ്രജൻ നൈട്രജൻ ബോംബുകളെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ ഒന്നും മിണ്ടിക്കേ ഹലോ തറാന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷൻ പും വരുന്നുണ്ടോ ഓർമ്മ ഓർമ്മ വരുന്നുണ്ടോ ഓർമ്മ വരുന്നില്ലെങ്കിൽ മേലാൽ പത്രോസിന്റെ ലേഖനം വായിച്ചിട്ട് അതിനെ ഓർത്തേക്കരുത് കാരണം ഇത് രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ പദമാണ് സ്റ്റോച്ചിയോൺ എന്നുള്ള പദം അക്കരം അടിച്ചൊന്ന് ആരാധന കൊടുത്തു ഞാൻ ഇവിടെ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ ഈ ഹോളിൽ തടിച്ചു കൊണ്ടിരിക്കുന്ന ജനാവലിയോട് മാത്രമല്ല സംസാരിക്കുന്നത് ലോകം മുഴുവന് ഇതേ സമയത്ത് ഈ ശുശ്രൂഷ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് ഗ്രീക്ക് പണ്ഡിതന്റെയും മുമ്പിൽ നെഞ്ചും നെറ്റിയും വിരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിശദീകരണം നടത്തുന്നത് നിങ്ങൾ ആവർത്തിച്ച് പരിശോധിക്കൂ പദം ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റോച്ചിയാണ് എന്നുള്ളതാണ് സ്റ്റോച്ചിയാണ് എന്ന പദത്തിന്റെ അർത്ഥം രാസായുധമെന്നോ നൈട്രജൻ ബോംബെന്നോ ഹൈഡ്രജൻ ബോംബെന്നോ ന്യൂക്ലിയർ വാറെന്നോ ന്യൂക്ലിയർ എന്നോ ലോകം ലോകത്തോട് ചേർത്തുണ്ടാക്കിയിരിക്കുന്നതോ എന്നോ ആശയമേ ഇല്ല പിന്നെ എന്താ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആശയം ആദ്യപാഠം ഇനി ആദ്യപാഠം എന്ന് പറയുന്നത് എന്നതാ ന്യായ പ്രമാണം ന്യായ പ്രമാണം ഒന്ന് മിണ്ടിക്കെ ഒന്ന് മിണ്ടിക്കെ ഒന്ന് മിണ്ടിക്കെ മോശയുടെ ഇത് ഇത് കിട്ടണം അല്ലേ ഇത് കിട്ടണം ഇതേ സ്റ്റോച്ചിയോൺ തന്നെ ഗലാത്തിൽ കഴുതി ലേഖനത്തിൽ രണ്ടാമത് ഉപയോഗിച്ചിട്ടുണ്ട് ദയവായിട്ട് അതിലേക്ക് വരൂ ഗലാത്തിൽ കഴുതിയ ലേഖനം നാലാം അധ്യായത്തിന് ഒൻപതാമത്തെ വാക്യം ഗലേഷ്യൻസ് ഫോർ നയൻ ഫോർ നയൻ നാലിൻ്റെ ഒൻപത് നാലിൻ്റെ ഒൻപതിലേക്ക് വന്നേ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് നോക്കൂ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് ഇംഗ്ലീഷ് നോക്കൂ നോക്കൂർ ബാക്ക് ടു എന്നിവിടെ വിശദീകരിച്ചിരിക്കുന്നത് എന്തിനാണ് പാഠത്തെയാണ് ഗലാത്തിരുടെ കോണ്ടക്സ്റ്റ് അറിയാലോ ഇവർക്ക് എന്നാ പറ്റി കൃപയിൽ നിന്ന് യേശുവിന്റെ കൃപയിൽ നിന്ന് ഇവരെങ്ങോട്ട് പോയി മോശയുടെ നിയമത്തിലോട്ട് പോയി ഹലോ ഒന്ന് മിണ്ടികേ ഒന്ന് മിണ്ടികേ ആ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിര യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കേ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാര് ഇതൊന്ന് മാത്രം നിങ്ങൾ അറിയാൻ ഇച്ഛിക്കുന്നു നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ അപ്പൊ എങ്ങോട്ട് എവിടുന്ന് എങ്ങോട്ട് പോയി ന്യായ വിശ്വാസത്തിന്റെ പ്രസംഗത്തിന്ന് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് പോയി കരമടിച്ചു യേശുവിനാരാധന കൂടത്തെ അല്ല ലോയ്യ അപ്പൊ എന്തിനാ ഇവിടെ ആദ്യപാഠം എന്ന് വിശദീകരിച്ചിരിക്കുന്നേ ന്യായ പ്രമാണത്തെയാണ് നാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തെ നമ്മൾ കണ്ടു അവിടെ ആദ്യപാഠമുണ്ട് അവിടെ ആദ്യപാഠം എന്ന് വിശദീകരിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി ആദ്യപാഠം എന്ന് അവിടെ വിശദീകരിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ എന്തിനെയാണ് ഒന്ന് ഉറക്കെ പറഞ്ഞ് എന്തിനെയാണ് വിശദീകരിച്ചിരിക്കുന്നത് ആദ്യപാഠങ്ങളെന്ന് അവിടെ വിശദീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ ബോംബിനെക്കുറിച്ചല്ല ഇന്ന് ലോകത്തിൽ കാണുന്ന ലോഹങ്ങൾ കത്തുന്നതിനെക്കുറിച്ചല്ല പിന്നെയോ മോശിക ന്യായ പ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയാകുന്ന ആദ്യപാഠത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് ദയവായി ശ്രദ്ധിക്കൂ ഇനി ഇനി ഇതിന്റെ 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 ഭാഗം തന്നെ നോക്കി ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നു നമുക്കിതിനെ ന്യൂക്ലിയർ ബോംബിന്റെയൊക്കെ പേര് വെച്ച് ഈ വാക്യം ഒന്ന് വ്യാഖ്യാനിച്ച് നോക്കാം നിങ്ങൾ പിന്നെയും തിരിഞ്ഞ് ന്യൂക്ലിയർ ബോംബിൻ്റെ കീഴിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നുവോ ഹലോ നിങ്ങൾ പിന്നെയും തിരിഞ്ഞ് ലോഹപദാർത്ഥങ്ങളുടെ അകത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു ഹലോ യേശുവിന്റെ കൃപ വിട്ടിട്ട് നിങ്ങൾ ഇനി ആറ്റമിക് എനർജിയുടെ പുറകെ പോകാൻ ഇഷ്ടപ്പെടുന്നുവോ അതാണോ പത്രോസ് ചോദിക്കുന്നേ ഹലോ ഒന്ന് മിണ്ടി മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയുമെന്നുള്ള വാക്ക് പത്രോസ് പറഞ്ഞപ്പോൾ ഗ്രീക്കിൽ എന്നുള്ള ഏത് സാധാരണക്കാരനും ഇത് മനസ്സിലാണോ അതിനുവേണ്ടിയാ ഇത്രയും ലളിതമായിട്ടിത് പറയുന്നത് നാളെ ഇത് കേൾക്കുമ്പോൾ പറയുന്ന ആളെ തിരുത്താൻ നിങ്ങൾക്ക് അറിവുണ്ടാകണം അതിനുവേണ്ടിയാ ഞാനിത് എഴുതിയെടുക്കണോന്ന് പറയുന്നത് ഇന്ന് ലോകമെമ്പാടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അന്ത്യകാലം എന്ന് പറയുമ്പം നിങ്ങളുടെ മുട്ടിടിക്കരുത് നിങ്ങൾ അറിയണം അവിടെ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലം ഇനി വരാനിരിക്കുന്ന കാലമല്ല വന്ന് കഴിഞ്ഞതാണ് അതുമായി നിങ്ങൾക്കും എനിക്ക് യാതൊരു ബന്ധവുമില്ല നാം കയറിയിരിക്കുന്ന കാലത്തിന് അന്ത്യമില്ല അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല ഹാലേ ലൂയ ചേർന്ന് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു അവിടുത്തെ രാജ്യത്തിന് അവസാനമില്ല പത്രോസ്ലിക പറയുമ്പോൾ മൂലപദാർത്ഥം കത്തി എഴുതി എന്നുള്ളത് മൂലപദാർത്ഥത്തിന് സ്റ്റോച്ചിയോൺ എന്നുള്ള പദം ഉപയോഗിച്ചത് ആ സ്റ്റോച്ചിയോൺ എന്ന പദത്തിന്റെ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ ഏഴു വാക്യങ്ങളുണ്ട് ആ ഏഴു വാക്യത്തിൽ ഒന്നാമത്തേതാണ് ഗലാത്തിർ നാല് മൂന്ന് രണ്ടാമത്തേതാണ് ഗലാത്തിർ നാല് ഒൻപത് ഗലാത്തിർ നാല് മൂന്നിലും നാല് ഒൻപതിലും അപ്പോസ്റ്റോലിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗവും ആ ഉപയോഗിച്ചിരിക്കുന്ന ശൈലിയും ഉപയോഗിച്ചിരിക്കുന്ന സാഹചര്യവും പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം അപ്പോസ്റ്റോലിന് ഇവിടെ പറയുന്നത് മൂലപദാർത്ഥത്തെക്കുറിച്ചല്ല പിന്നെയോ പറഞ്ഞേ 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 പിന്നെയോ എന്തിന

അപ്പൊ ഇവിടെ ഈ ആദ്യ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേതാ സ്റ്റോച്ചിയോൺ എന്നുള്ള പദമാണ് പത്രോസ് പത്രോസ്ലിഹ ഉദ്ദേശിച്ചത് പൗലോസ് പൗലോസ്ലിഹ ഉദ്ദേശിച്ചത് ഒറ്റ വാക്കിൽ നിങ്ങൾക്കിപ്പം മനസ്സിലായി കഴിഞ്ഞു അവരാരും ഉദ്ദേശിച്ചത് ഈ ലോകവും ഇതിലുള്ള വസ്തുക്കളും കത്തിചേരിയുന്ന കാര്യമല്ല മോശിക ന്യായ പ്രമാണത്തിന്റെ സിസ്റ്റം അരങ്ങൊഴിയാൻ പോകുന്നു ഒരു വലിയ കൃപായുഗത്തിന്റെ പിറവി പിറക്കാൻ പോകുന്നു കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഇനി ഞാൻ ഏഴടത്തൊന്നും ഈ സ്റ്റോച്ചിയോൺ എന്നുള്ള പദം വിശദീകരിച്ചാലേ എന്നെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാനിട വരികയുള്ളൂ കൊളോസ്റ്റ്യർ എഴുതിയ ലേഖനം തന്നെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ദയവായിസ്വദിക്കൂ കൊളോസ്റ്റിയർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം രണ്ടിൻ്റെ ഇരുപത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ നോക്കൂ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠം റിഡിമെൻറ്റ് ഓഫ് ദിസ് വേൾഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമേതാ സ്റ്റോച്ചിയോൺ ഇത് വായിച്ചിട്ട് രാസപദാർത്ഥം ഒന്ന് തോന്നുന്നോ ഹലോ ഇത് വായിച്ചിട്ട് രാസപദാർത്ഥം ഇത് വായിച്ചിട്ട് രാസപദാർത്ഥം ഹലോ നോക്കൂ ഈ വാക്യം വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ന്യൂക്ലിയർ ബോംബിന്റെ കാര്യ പറയുന്ന ഹൈഡ്രജൻ ബോംബിന്റെ കാര്യം ഓ പത്രോസ്ലിയെ മുക്കുവാൻ എന്നാ വെളിപ്പാടാ ദൈവം ന്യൂക്ലിയർ ബോംബെല്ലാം കാണിച്ചു കൊടുത്തു മനുഷ്യനെ ഓ സഹോദരങ്ങളെ തുറക്കട്ടെ തുറക്കട്ടെ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ െട്ടുന്നത് ആദ്യ പാഠങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള എത്രയും പേരും ഗ്രീക്ക് ബൈബിൾ ഉപയോഗിക്കുന്നവർ തപ്പു ഇവിടെ ആദ്യ പാഠങ്ങൾ റുഡിമെൻസ് ഓഫ് ദിസ് വേൾഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്നത് പത്രോസ്ലീഹ് മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ പറഞ്ഞ ിയോൺ മൂലപദാർത്ഥങ്ങൾ എന്നുള്ളത് തന്നെയാണ് അപ്പൊ പത്രോസ്ലീഗ വാസ്തവത്തിൽ ഉപയോ ഉദ്ദേശിച്ചത് മൂലപദാർത്ഥമാണോ അതോ മോശികനായ പ്രമാണെന്ന ആദ്യപാഠമാണോ ആറ് വാക്യത്തിന്റെ പിൻബലത്തിൽ നമുക്ക് മനസ്സിലായി ഉദ്ദേശിച്ചത് എനർജിയുടെയോ നൈട്രജൻ ഹൈഡ്രജൻ ബോംബുകളുടെയോ ലോഹ കാര്യമല്ല പിന്നെയോ പത്രോഹ ഉദ്ദേശിച്ചത് ഒരു സിസ്റ്റം പറ്റിയാണ് മോശയുടെ കൊണ്ടുവന്ന മോശയുടെ മോശികമാണത്തിന്റെ സിസ്റ്റം പറ്റിയാണ് ഏതാണ് ആ സിസ്റ്റം ഓൾ സിസ്റ്റം എന്നാണ് അത് മാറിപ്പോയത് അക്ഷരാർത്ഥത്തിൽ ഇത് എഴുതുമ്പോൾ അൻപതുകളിൽ പത്രോസ്ലിഹ ഇത് എഴുതുമ്പോൾ അത് മാറിപ്പോയിട്ടില്ല എന്നാൽ പത്രോസ്ലിഹ പറയുന്നു അത് വേഗത്തിൽ കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും അത് വേഗത്തിൽ കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും അത് ബി സി അൻപത്തി രണ്ടുകളിൽ അപ്പോസ്തോലന്മാർ ലേഖനം എഴുതുമ്പോൾ സംഭവിച്ചിട്ടില്ല പക്ഷെ അവർ ഉറപ്പ് തരുന്നു വേഗത്തിൽ സംഭവിക്കും ബി സി അൻപതുകളിൽ സംഭവിക്കാത്തത് ബി ഏ ഡി അൻപതുകളിൽ സംഭവിക്കാത്തത് ഏ ഡി എഴുപതിൽ സംഭവിച്ചു അക്ഷരാർത്ഥത്തിൽ മോശിക വ്യവസ്ഥിതി ലോകത്തുനിന്ന് തുടച്ചു മാറ്റപ്പെട്ടു േവ്യാക്രമത്തിലുള്ള യാഗവും യാഗപീഠം നടത്തി യാഗം നടത്തിക്കൊണ്ടിരുന്ന യാഗപീഠവും യാഗവസ്തുക്കളും എല്ലാം തുടച്ചു മാറ്റപ്പെട്ടു യഹൂദന്റെ ദേവാലയം എന്ന സ്വകാര്യ അഹങ്കാരം തുടച്ചു മാറ്റപ്പെട്ടു ഒരു വ്യവസ്ഥിതി മാറിപ്പോകാൻ പോവാണ് ഇവിടെ ചോദിക്കുക നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ അവിടെ ഇവിടെയും നിങ്ങൾക്ക് ആ പദം കേട്ടാൽ അറിയാം ലോകത്തിന്റെ ആദ്യപാഠം സംബന്ധിച്ച് മരിച്ചു റിഡിമൻസ് ഓഫ് ദിസ് വേൾഡ് നോക്കിയോ ആ പദം ഇംഗ്ലീഷ് നോക്കിയോ നിങ്ങൾ ആരാധന അപ്പൊ ഇവിടെ പത്രോസ്ലിക ഉദ്ദേശിച്ചത് എന്തല്ല എന്തല്ല എന്താണ് എന്തല്ല പറഞ്ഞു മൂലപദാർത്ഥങ്ങൾ കത്തി എഴുക എന്ന് പറഞ്ഞപ്പം പത്രോസ്ലിക അക്ഷരാർത്ഥത്തിൽ ഉപയോഗിച്ചത് എന്തല്ല ഈ ലോകത്തിലുള്ള ഏതോ ഒന്ന് കത്തി ഒഴിയുന്നതിൻ്റെ കാര്യമല്ല ആയിരുന്നു എങ്കിൽ പത്രോസ്ലേഹ ഉപയോഗിക്കുന്നിടത്ത് പൗലോസ് ലേഹ ഉപയോഗിക്കുന്നിടത്ത് ഇതേ പദം ഉപയോഗിച്ചേക്കുന്നേ അന്നേരം ബാക്കി ആറിടത്തും ബാക്കി ആറിടത്തും ഈ വാക്യം തന്നെ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആറിടത്ത് ഒരു സ്ഥലത്ത് പോലും മൂലപദാർത്ഥം കത്തി ഒഴിയുന്നതിൻ്റെ കാര്യമല്ല പറയുന്നത് പിന്നെ ഒരു വ്യവസ്ഥിതി അരങ്ങൊഴിയുകയാണ് ഏതാണ് വ്യവസ്ഥിതി മോശകനായ പ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി ഒരു പുതിയ വ്യവസ്ഥിതി വരികയാണ് ഏതാണ് പുതിയ വ്യവസ്ഥിതി രാജ്യത്തിന്റെ ഓ കരമടിച്ച് കർത്താവിനെ അച്ഛൻ വരുന്നേ അച്ചാനാന്നോ റബ്ബറൊക്കെ ഉണ്ടോ അച്ഛരണിയുടെ മൊഴ അപ്രത്യക്ഷമാവും എനിക്ക് ഉറപ്പാ കാരണം യേശു സൗഖ്യമാക്കുന്നു യേശു ജീവിക്കുന്നു ഞങ്ങൾ ഓരോ ദിവസവും ഇത് കണ്ടോണ്ടിരിക്കും എത്ര നാളാ ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് മൂന്ന് വർഷമായി അതിന്റെ മേലൊന്നു ഇങ്ങനെ കൈ വെക്കാമോ ഓക്കെ ഫാദർ ഇൻ നെയിം ഓഫ് ജീസസ് ഈ മകൻ്റെ മേലേക്ക് ആ ദിവ്യ ആരോഗ്യം പ്രവേശിക്കട്ടെ ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി കയറട്ടെ അവിടുത്തെ മഹത്വം ഇറങ്ങട്ടെ ടച്ച് ഓഫ് ജീസസ് ഓ പിടിച്ചോണം പിടിച്ചോടും പിടിച്ചണം അത് ഇറങ്ങുന്നു അത് കൂത്താട്ടുകൂളത്തെ അച്ചായൻ സൗഖ്യമാകുന്നു ഹെരണിയുടെ മൊഴി അപ്രത്യക്ഷമാകുന്നു ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തി അച്ചായന്റെ മേലേക്ക് അടിക്കുന്നു ജീവൻ കയറട്ടെ സമൃദ്ധമായ ജീവൻ കയറട്ടെ യേശുവിന്റെ ജീവൻ കയറട്ടെ ഈ മകൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ അച്ചായ കഴിഞ്ഞു കേട്ടോ കർത്താവ് അതിനെ എടുത്തു മാറ്റി അച്ചായ കരമടിച്ച അച്ഛനു വേണ്ടി ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു യേശു അത് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് കരമടിച്ചു യേശുവിനെ സ്തുതിച്ചേ അച്ചായ തപ്പിക്കോ അച്ചായ അങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ട് തപ്പിക്കോ അച്ച തപ്പിക്കോ കൊണ്ടുവന്ന മൊഴി അവിടെ ഉണ്ടോ എന്ന് നോക്കും യേശു അത് ചെയ്ത് കഴിഞ്ഞു ഹാലെ ലൂയ ഹാലെ ലൂയ നോക്കിയോ യേശു യേശു ഈ ജീവിക്കുന്നുണ്ടോ ഉണ്ട് യേശുവിന് ഹേരണിയുടെ രണ്ട് വർഷം പഴക്കമുള്ള മൊഴി അപ്രത്യക്ഷമായിരിക്കുന്നു നമ്മുടെ കർത്താവിന്റെ മഹത്വം ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു